നമസ്കാരം. ആലുവ എസ് എൻ ഡി പി ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികവും രവീന്ദ്രനാഥ് ടാഗോർ സ്കൂൾ സന്ദർശിച്ചതിന് ശതാബ്ദിയും മഹാകവി കുമാരനാശാൻ സ്മൃതിയും സംഘടിപ്പിച്ചു. മഹാത്മാഗാന്ധി ടൗൺഹാളിൽ സംഘടിപ്പിച്ച പരിപാടി സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തയിലേക്ക്. ആലുവ എസ് എൻ ഡി പി ഹയർ സെക്കൻഡറി സ്കൂളില് ടാഗോർ വിദ്യാലയം സന്ദർശിച്ചതിന്റെ ശതാബ്ദിയും കുമാരനാശാൻ സ്മൃതിയും യാത്രയപ്പ് സമ്മേളനവും സ്കൂൾ വാർഷികവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും നടക്കുകയാണ്. വളരെയേറെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു വിദ്യാലയമാണ് ആലുവ എസ് എൻ ഡി പി ഹയർ സെക്കൻഡറി സ്കൂൾ. ശ്രീനാരായണ ഗുരുദേവനാൽ 1912 സ്ഥാപിതമായ ഒരു വിദ്യാലയമാണിത്. ഒട്ടേറെ ഉന്നതമായ വിദ്യാഭ്യാസ ലക്ഷ്യങ്ങളുടെ ഒരു ആദ്യമായി അത്തരം ലക്ഷ്യങ്ങളുടെയൊക്കെ ഒരു പ്രായോഗിക സ്ഥാനം എന്ന നിലയിൽ ശ്രീനാരായണ ഗുരുദേവൻ രൂപം കൊടുത്ത വിദ്യാലയമാണിത്. ഈ വിദ്യാലയത്തിൽ എത്തിയ ഏറ്റവും മഹാനായ ഒരു വിദ്യാഭ്യാസ സംബന്ധമായ ദാർശനികൻ കൂടിയാണ് ഒരു കവി എന്നതിന് അപ്പുറം രവീന്ദ്രനാഥ ടാഗോർ. ഈ വിദ്യാലയത്തിൽ വരികയും ഇവിടെ ഉള്ള സവിശേഷമായ പഠന രീതിയെ സംബന്ധിച്ച് നേരിട്ട് കണ്ട് മനസ്സിലാക്കുകയും അത് ബംഗാളിൽ ശാന്തിനികേതനിൽ അതിനോട് അടുപ്പമുള്ള വിദ്യാഭ്യാസ രീതികൾ ആവിഷ്കരിക്കുക കൂടി ചെയ്തു എന്നുള്ളത് ഈ വിദ്യാലയത്തിൻ്റെ ഒരു മഹത്വത്തെ കൂടി സൂചിപ്പിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ കുമാരനാശാൻ സ്മൃതി വളരെയേറെ നമ്മുടെ നവോത്ഥാന സാമൂഹ്യ നവോത്ഥാനത്തിൻ്റെയും അതുപോലെ തന്നെ കാവ്യ നവോത്ഥാനത്തിൻ്റെയും ഒക്കെ നേതൃപരമായ പങ്കുവഹിച്ച കുമാരനാശാൻ തൻ്റെ വിശ്രുതങ്ങളായ മഹാകാവ്യങ്ങൾ കണ്ഠകാവ്യങ്ങളിൽ കരുണയും അതേപോലെയുള്ള ദുരവസ്ഥയും പോലെയുള്ള കാവ്യങ്ങൾക്ക് രൂപം കൊടുത്തതിൻ്റെ രചന നിർവഹിച്ചത് ആലുവ എസ് എൻ ഡി പി ഹയർ സെക്കൻഡറി സ്കൂളിലെ അങ്കണത്തിലുള്ള കെട്ടിടങ്ങളിലിരുന്നു കൊണ്ടാണ് എന്നുള്ളതാണ്. ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ ശാതുർ വർണ്ണ സമ്പ്രദായത്തെ മുന്നോട്ട് വെച്ച പശ്ചാത്തലത്തിലാണ് മതജാതി ചിന്തകൾ വിഭജന ചിന്തകൾ ആകരുത് എന്ന് ഗുരു വ്യക്തമാക്കി. പട്ടികജാതി പട്ടികവർഗമടക്കമുള്ള വിഭാഗങ്ങളെ തൊട്ടുകൂടായ്മയുടെയും തീണ്ടിക്കൂടായ്മയുടെയും പേരിൽ മാറ്റി നിർത്തുമ്പോൾ അതിനെ മറികടന്നുകൊണ്ട് വിദ്യ കൊണ്ട് പ്രവൃത്തരാകുക എന്ന മഹത്തായ മുദ്രാവാക്യം ഗുരുദേവൻ മുന്നോട്ട് വെച്ചു. വിദ്യാഭ്യാസ രംഗത്ത് നിന്ന് മാറ്റി നിർത്തപ്പെട്ട സമൂഹങ്ങൾ വിദ്യാഭ്യാസം നേടാൻ തുടങ്ങിയപ്പോൾ അതുവരെ സവർണ മേലാളന്മാർ കെട്ടിപ്പൊക്കിയ കോട്ടകൾ പലതും പൊളിഞ്ഞുകൊണ്ടു. അമ്പലങ്ങൾ സ്ഥാപിക്കുന്നതുപോലെ സ്കൂളുകളും ഗുരു സ്ഥാപിച്ചു. വിഗ്രഹത്തിൻ്റെ സ്ഥാനത്ത് കണ്ണാടിയെയും പ്രതിഷ്ഠിച്ചു. അക്കാലത്ത് ഇത്രയും ധൈഷ്ണികമായ കൂടി സംസാരിക്കുവാനും പ്രവർത്തിക്കുവാനും ലോകത്ത് തന്നെ ആളുകൾ കുറവായിരുന്നു. അസാധാരണ ധൈര്യശാലിയായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ. ഗുരുദർശനങ്ങൾ ഇന്നും കേരളത്തിൻ്റെ വഴികാട്ടിയാണ്. അതാണ് മതാന്ധത ബാധിച്ച ആശയങ്ങളുടെ പിന്മുറക്കാർ ഗുരുവിനെ ഭയക്കുന്നത്. അതുകൊണ്ടാണ് ഗുരുവിൻ്റെ ജീവിതം പാഠപുസ്തകത്തിൽ നിന്ന് മാറ്റുവാൻ ശ്രമം ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ശ്രീനാരായണ ഗുരുവിനെ അവതരിപ്പിച്ച നിശ്ചല ദൃശ്യം തടസ്സപ്പെടുത്തിയത്. എന്നാൽ ഗുരു മുന്നോട്ട് വെച്ച ആശയങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് കേരളം മുന്നോട്ട് പോകും. ഈ സ്കൂളിന് നിരവധിയായ പ്രത്യേകതകളുണ്ട്. അത് ഗുരു സ്ഥാപിച്ച സ്കൂൾ എന്നതിനൊപ്പം തന്നെ മറ്റനേകം മഹാന്മാരുടെ പാദസ്പർശനം ഏറ്റുകൊണ്ട് ചരിത്രത്തിലിടം പിടിച്ച സ്കൂൾ തന്നെ കൂടിയാണ്. മഹാകവി രവീന്ദ്രനാഥ ടാഗോർ സ്കൂൾ സന്ദർശനത്തിന്റെ ശതാബ്ദി വർഷമാണ്. ദുരവസ്ഥ ഉൾപ്പെടെ പല കൃതികളും മഹാകവി കുമാരനാശ രചിച്ചതും ഈ വിദ്യാലയത്തിലെ പഠിപ്പുര മാളികയിൽ ഇരുന്നു കൊണ്ടാണ്. മറ്റു വാർത്തകളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.